ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയപ്പോൾ റൈഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയത് വാവു അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അവിടെ മൂന്ന് റൈഡ്സ് ആണ് ഉള്ളത്. സോ അവിടെയൊക്കെ പോകുന്നത് അവരുടെ ജീപ്പിലാണ്. നമ്മൾ വണ്ടിയൊക്കെ അടിയിലിടും. ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് ആ ടോപ്പിലേക്കുള്ള റൈഡിന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ രണ്ട് റൈഡ്സ് ആണ് ബുക്ക് ചെയ്തത്. സിപ്പ് സൈക്ലിങ്ങും സ്വിങ്ങും ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് അവിടെ നിന്ന് അവർ എടുത്തു തരും. അതിനൊക്കെ സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. ഇവിടെ റൈഡ്സൊക്കെ ചെയ്യാൻ പെർ ഹെഡ് 300 ആണ്. അങ്ങനെ അവർ ക്യാപ്പൊക്കെ ഇട്ടു. എല്ലാ ബെൽറ്റും എല്ലാ സേഫ്റ്റി മെഷേഴ്സൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അതായത് സൈക്ലിംഗ് ചെയ്യുമ്പോൾ നിന്ന് ചവിട്ടാൻ പാടില്ല, അതുപോലെ തന്നെ ഹാഫ് വേസ് നമ്മൾ നിന്ന് പോകാൻ പാടില്ല, വല്ലാതെ സ്ലോ ആവാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ സൈക്കിൾ ചെയ്യാനായിട്ട്. അപ്പോൾ സിപ്പ് സൈക്ലിംഗ് വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടിക്കയറിയത്. പക്ഷെ അത്ര സിമ്പിളൊന്നുമല്ല, കാരണം നമ്മൾ മിഡിലെത്തുമ്പോൾ നല്ലോണം പേടിയാവും. അത്യാവശ്യം എനിക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. അവർ ഫസ്റ്റ് 1 by 1 ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹസ്ബൻഡാണ് പോയത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് പോയ രണ്ടുപേർക്കും ഒരുമിച്ച് തിരിച്ചു തരാവുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒറ്റക്ക് പോന്നപ്പോഴേ പേടിയല്ല. ആ വീട്ടിലെത്തിയപ്പോ വേറെ ആരുമില്ലല്ലോ, നമ്മ മാത്രല്ലേ ഇരുന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാണ്. ഫസ്റ്റ് ഞാൻ ക്യാമറ പിടിച്ചു, പക്ഷെ എനിക്ക് ധൈര്യം ഇല്ലാത്തതാണ്. തിരിച്ച് ഞാൻ നേരെ ഹസ്ബൻഡിന് കൊടുത്തു. ഇവിടുന്നുള്ള റൈഡ് നല്ല അടിപൊളി റൈഡാണ്, അടിപൊളി വ്യൂ ആണ്, ഭയങ്കര രസമാണ് ഇവിടുന്ന് പോവാനായിട്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വയനാട് വരികയാണെങ്കിൽ ആരും ഈ ഒരു റൈഡ് മിസ് ചെയ്യരുത്. അത്രയും രസമാണ്, ഭയങ്കര ഡിഫറെൻ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സിപ്പ് സൈക്ലിംഗ് ചെയ്യുന്നത്. സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സിപ്പ് സൈക്ലിംഗ് ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു, കാരണം നമ്മൾ കൂടെ ഒരാളുണ്ടല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ വീഡിയോക്കൊക്കെ ചിരിച്ചു നിൽക്കുന്നത്. പോയപ്പോൾ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. Well,